Hi friends, welcome to Didi's Cookbook. Innu fish moli aanu thayaarakkan povunnathu. Adinai 400 gram modha meen aanu eduthirikkunnathu. Nei meen, aavoli, karimeen thudangiya meenukal fish moli thayaarakkan upayogikkunnathaanu. Namukku recipe ilekku pogam. Aadyam crush cheyidedutha 1 spoon kurumulaku. Namukku veettil thanne kurumulaku chathachedutal madiyaagum. 1/2 spoon uppu. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ നാരങ്ങനീര് ഇവ നന്നായി മീനിൽ തേച്ചി പിടിപ്പിക്കുക അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അരമണിക്കൂറിന് ശേഷം വറുത്തെടുക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഫിഷ് മോളിക്ക് കൂടുതൽ രുചി നൽകുന്നത് ഓരോ സൈഡും 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഫിഷ് മോളി തയ്യാറാക്കാം എണ്ണയിലേക്ക് 5 ഗ്രാമൂ 3 ഏലക്ക 2 കഷ്ണം കറുവപ്പട്ട ഇവ ചേർത്ത് ഇളക്കുക പിന്നീട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർക്കാം 5 പച്ചമുളക് കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കുക ആവശ്യത്തിന് കറിവേപ്പില ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് വഴറ്റുക സവാള വേവുന്നത് വരെ വഴറ്റിയാൽ മതി ഗോൾഡൻ കളർ ആകണമെന്നില്ല നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് 1/2 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം ക്രഷ് ചെയ്തെടുത്ത 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നന്നായി ഇളക്കുക ഫിഷ് മോളിയിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ഈ കുരുമുളകും പച്ചമുളകും ഒക്കെയാണ് ഇതിന് എരിവ് നൽകുന്നത് തിളക്കാൻ തുടങ്ങുമ്പോൾ ഫ്രൈ ചെയ്തു വെച്ച മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഒരു തക്കാളി റൗണ്ട് ഷേപ്പിൽ മുറിച്ചതുകൂടി വെക്കാം കറിവേപ്പില കൂടി ചേർത്ത് 5 മിനിറ്റ് വേവിക്കുക ശേഷം ഒന്നാം പാല് കൂടി ചേർക്കാം 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് 1/2 സ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുറ്റിക്കാം ഒന്ന് ചെറുതായി ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യുക ഒന്നാം പാല് ചേർത്ത് അധികം നേരം തിളപ്പിച്ചാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഫിഷ് മോളി തയ്യാറായിരിക്കുകയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു